ഉച്ചവരെ കൂടി കുളിക്കാം നമുക്ക്. ഏ ഇഞ്ഞു കുളിക്കണ്ട, ഇഞ്ഞു കുളിക്കണ്ട, ഇഞ്ഞു കുളിക്കണ്ട. പരിപുട്ടിയേ, ആ ഇനി നമ്മൾ വരുമ്പോ ഓക്കേ മാസത്തിൽ 2 പ്രാവശ്യം വരണം. അടിപൊളി അടിപൊളി സൂപ്പർ. എപ്പോഴും വന്നാ മടുക്കും, ഞങ്ങൾക്ക് വേറെ സ്ഥലത്തോട്ട് വേണം. എപ്പോഴും കടപ്പുറം വേണ്ട, അടുക്കുകയും പിന്നെ പോക്കറ്റും പൊളി. പക്ഷെ ഗംഭീര പരിപാടി കേട്ടോ, ഞാൻ എന്റെ ജീവിതത്തിൽ വന്നിട്ടില്ല ഞങ്ങൾ ഇങ്ങനെയുള്ള യാത്ര. സ്ഥല പരിപാടിയാ അടുത്ത പ്രാവശ്യം ആരെ കാണാൻ കൂട്ടിട്ട് പോരുന്ന പറയുക വീട്ടില്. ഇപ്പൊ ആരെ കാണാനാ പോകുന്നത്? ഇപ്പൊ നമ്മള് ഗുഹാരത്ത് സ്വാമി. അപ്പൊ സ്വാമിനായിട്ട് ചർച്ച ചെയ്തോണ്ടിരിക്കുക. അടുത്ത തവണ നമുക്ക് പരീക്കാട തങ്ങളില്ലേ, മറ്റേ അല്ല ഒരു പ്രാവശ്യം നമുക്ക് മിറ്റേടൊക്കെ ആയിട്ട് വരണ കേട്ടോ കടപ്പുറത്തേ. ഞാൻ അല്ല എന്നാലും ഒന്ന് കൊണ്ടിരണ്ടേ, ഒന്ന് പോയ പരീക്ക. അവര് കുടുംബത്തിരിക്കട്ടെ ഇവിടെ. ചക്കനൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊന്ന് കേറിപ്പോരെ. എന്നാലും ഒന്ന് കാണിക്കണം കേട്ടോ. അതെ ഞാനൊന്ന് ഗുഹാനന്ദ സ്വാമി എന്നാലേ അഞ്ചേക്കറക്കണത് ഹോട്ടലും ഉണ്ട്, മുസ്ലിമാരും കിടപ്പുണ്ട്. കഴിച്ചിട്ട് നമുക്ക് അടുത്ത സ്ഥലത്ത് അല്ലെങ്കിൽ എല്ലാവരും കാണാൻ പറ്റില്ല. മദാമ മദാമ ഈ അവസാനം വിളിച്ചപ്പോ ഓരെന്താ പറഞ്ഞ്, മൂന്നുപേരും കൂടിയിട്ട് സിദ്ധനെ കാണാൻ ക്യൂ നിക്കുവാന്ന്. അവിടെ ഭയങ്കര തിരക്കാണ്. ആരോടാണ് ഈ പറയണോത്തോ? ചൂട് ചൂട്. എന്നാലും ഞാൻ ആലോചിക്കണതേ, മൂന്ന് കൂടിച്ച് പോയില്ലേടി. ആ നമ്മൾ അനുവദിച്ചിട്ടല്ലേ പോയിട്ട് വരട്ടെ. കള്ളത്തരവും പറഞ്ഞ കറങ്ങാൻ പോയിക്കാണ്. നീ ചോറും കറിയൊക്കെ വെച്ചോ? ഇന്നലത്തെ ചോറുണ്ട് തിളപ്പിച്ച് വറക്കാൻ വെച്ചിക്ക. പിന്നെ മീൻകറി ഇരിക്കണ്ട, അതൊന്ന് ചൂടാക്കാം. അതെന്താ ഇന്നലത്തെ ചോറ്? ഇന്ന് എന്താ വെക്കാത്ത? മൂപ്പരില്ലാത്തോണ്ട് ഇൻട്രസ്റ്റ് ഇല്ലേടി. പിന്നെ മൂപ്പരുണ്ടെങ്കിൽ അതൊന്നും സമ്മതിക്കൂല. അന്നന്ന് വെക്കണതേ കഴിക്കൂ. ഓരാണെങ്കിൽ ഒരു ഉത്സവം ഉണ്ടാക്കി ആ അമ്മീ എന്ന് പറഞ്ഞ ഓടിക്കോളും. അവിടെ ഇത് തന്നെ, ഞാൻ ഇച്ചേനെ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇച്ചേൻ ടൂറെന്നും പറഞ്ഞു പോയപ്പോഴത്തേനും ഞാൻ പിന്നെ ഒറ്റയ്ക്കാവല്ലോ. എന്നാലും മൂപ്പര് ഇവിടെ ഇല്ലാത്തോണ്ട് ഒരു ബഹളം കേട്ടോ. ആ അത് ശരിയാട്ടോ, അവിടെ ഇത് തന്നെയാ. അല്ല നമ്മൾ ഈ കള്ളത്തരം കണ്ടുപിടിച്ചി പറഞ്ഞ. ഏയ് അത് ഞാൻ പറഞ്ഞില്ല. ഏ ഇത് പറഞ്ഞിട്ട് അവരുടെ മൂഡ് കളയണ്ടാന്ന് തോന്നി. കറങ്ങി തരിങ്ങി നേരെ വീട്ടിലേക്ക് തന്നെയല്ലേ വരണം. വരട്ടെ അപ്പ കൊടുക്കാം. വരട്ടെ. എന്നാലും എന്തൊക്കെ കള്ളത്തരം അല്ലേ. സിദ്ധനെ കാണാൻ ക്യൂ നിക്കുന്നു, തിരക്കാണ്. ഇതൊക്കെ ഇവിടുന്ന് പഠിക്കണുണ്ടോ? കാറ് ഇച്ചേ തന്നെ ആയിരിക്കും കള്ളത്തരം മൊത്തം പറഞ്ഞു. പുള്ളിയുടെ കയ്യിലേ ഉള്ളു കള്ളത്തരം മൊത്തം. അതെ നാളത്തെ കാര്യങ്ങൾ എന്തൊക്കെ വെച്ചാൽ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണം. അല്ലാണ്ട് വെറുതെ നേരം വിളിച്ചാൽ അതിൽ എന്തെങ്കിലും പോയി കഴിഞ്ഞിട്ട് പിന്നെ സമയം പോയി പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനൊരു അഭിപ്രായം പറട്ടെ, നാളെ എന്തായാലും അധികം ഓടിപ്പാച്ചിൽ വേണ്ട. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഇന്ന് തന്നെ കടലിൽ കുളിച്ചിട്ടൊക്കെ ആകെ കൈയും കാലൊക്കെ വേദനിച്ചിട്ടോ അയ്യങ്ങായി. അതിനൊന്ന് ആയുർവേദ തിരുമ്പ് നടത്താന്ന്. ആകെ 2 ദിവസം ഉണ്ട്, അതിന്റെ ഇടയിൽ ആയുർവേദ തിരുമ്പ് എങ്ങനെ നടക്കണായി. ഇക്ക ഒരാഗ്രഹം ഉണ്ട്, നമ്മള് ഇപ്പോ ചെറായിലാണല്ലോ ഇരിക്കണം. ഇവിടുന്ന് കുറച്ച് ദൂരം കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് ബോൾഗാട്ടി പാലസ് ഇല്ലേ എറണാകുളത്ത്, കൊച്ചിയില്, അവിടെ ബോട്ടിംഗ് ഉണ്ട്. അതിന് പോയാലോ? ബോട്ടിംഗ് പോയിക്കോട്ടെ. ബോട്ടിംഗ് പോവാ, നമുക്ക് മെട്രോയിൽ ഒന്ന് കയറാം. മെട്രോയിൽ കയറാം, അടിപൊളി മെട്രോയിൽ. എനിക്ക് പേടിയാണ്. ഏടെ ചങ്ങായി സാധാരണ തീവണ്ടി മാതിരി തന്നെ. അതെ പക്ഷെ അതിന്റെ ടിക്കറ്റ് എടുത്താ ഓരോ ക്വാർട്ടർ കൊടുക്കണ്ട ഓരോരുത്തർക്ക്. ഓരോ ക്വാർട്ടർ കിട്ടുമെന്ന് ടിക്കറ്റ് എടുത്താ എന്താ പേടിയില്ലേ? അപ്പൊ അങ്ങനെ മെട്രോ ഇതൊന്ന് കേറാം, പിന്നെ ബോൾഗാട്ടി പാലസിലൂടെ നമുക്ക് ബോട്ടിംഗ് നടത്താം. ബോട്ടിംഗ് ഒരു സിനിമയും കാണാം. ആ സമയം ഉണ്ടെങ്കിൽ സിനിമ സമയം ഉണ്ടാവില്ല. പിന്നെ ഏത് സിനിമ? ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു പടം അല്ലേ? ഒരു പടം തമാശ പടം എന്തെങ്കിലും കണ്ടാ പോരെ? തമാശയൊന്നും ഇപ്പോഴത്തെ പടത്തിലില്ല. അന്നൊരു പണിയാ നമുക്ക് അതിരപ്പള്ളിക്ക് വിട്ടല്ല, ചാലക്കുടിക്ക് 1 മണിക്കൂറുള്ളൂ. അടിപൊളി വെള്ളച്ചാട്ടത്തിൽ ഒന്ന് മുങ്ങിക്കടാ. അതിരപ്പിള്ളി വായിച്ചാൽ അത് വേണമെങ്കിൽ മെട്രോ വേണമെങ്കിൽ ഒഴിവാക്കി വന്നാലും വേണ്ടിയില്ല. അവിടെ പോവാ നമുക്ക്. സൂപ്പറാണ്. ഇന്നൊരു കാര്യം, മെട്രോ വേണ്ട എന്ന് വെക്കാം. മെട്രോ എനിക്ക് പേടിയാണ്. സത്യം വേണ്ടെങ്കിൽ വേണ്ട. ഞാൻ ഭാര്യ കുട്ടികളായിട്ട് പിന്നെ പള്ളിയിൽ നടക്കണം. അപ്പൊ നമുക്ക് നേരെ അതിരപ്പള്ളിക്ക് കുടിക്കാം. അതിരപ്പള്ളിക്ക് കുടിക്കാം അല്ലേ? അതായത് അപ്പൊ ഒന്നുകൂടി പറയും, ഫസ്റ്റ്
രാവിലെ നേരത്തെ എണീക്കുക, ബോൾഗാട്ടിൽ പോവാ ബോട്ടിങ്, അത് കഴിഞ്ഞാൽ നേരെ അതരപ്പള്ളിക്ക വിടുക, അതരപ്പള്ളിക്കാണ് വിടുക, അത് കഴിഞ്ഞിട്ട് മതി സിനിമ. ഇന്ന് ആ ബാക്കിയുള്ളത് നിങ്ങളുടെ അടുത്തോ? ഏത് നല്ല ദൃശ്യട്ടോ, ഇതല്ലേ കാഴ്ച, അതല്ലേ കാണണ്ടേ. ഞാനേ ഒരു സാധനോട് മേടിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഇനി വേണ്ടാക്ക് വേണ്ട, ഞാൻ നോക്കട്ടെ. എന്താ ഇന്റെ മൂടുകൾ, നിങ്ങൾ രണ്ടാളത് കഴിച്ചിട്ട് അങ്ങനെ ഇരിക്കും, പിന്നെ ഞാൻ ആകെ ഒറ്റപ്പെടും. എന്റെ മനസ്സിനാവേ വെറുതെ അല്ലാത്ത ആൾക്കാർ പറഞ്ഞു ഈ കടലും ആനയും ആകാശം ഒക്കെ വല്ലാത്തൊരു സംഭവം തന്നെയെന്ന് പറഞ്ഞു. കണ്ടോണ്ടിരിക്കുന്ന രസമല്ലേ, എങ്ങനെ ഇളകിക്കൊണ്ടിരിക്കണേ, അതാണ് കാര്യം. അങ്ങനെ തിരമാലകളെ ആരുദൂതിനയച്ചു, നിങ്ങളെ ആരുദൂതിനയച്ചു. നമുക്ക് വയനാട്ടിലെ ഏതെങ്കിലും ഒരു സിദ്ധന്റെ അടുത്ത് നിന്നിട്ടുള്ള ഒരു ഫോട്ടോ എടുത്തിട്ട് നമുക്ക് അയച്ചു കൊടുത്താൽ അവർക്ക് ചെയ്യേണ്ടി വരും. കാരണം പെണ്ണുങ്ങൾ മൊബൈലൊക്കെ നോക്കും, പണി കാണിക്കണേ ഫോട്ടോ ഏറെ ചെങ്ങ. ഈ ഫോട്ടോ ഒക്കെ വീട്ടുകാർ കണ്ട ആകെ കുടുങ്ങൂലേ. നമ്മൾ ഇവിടത്തോളം വന്നതിൽ എന്തെങ്കിലും ഒരു തെളിവ് വേണ്ടേ? ഇപ്പൊ എവിടെക്കാ വന്നേക്കണേ? നമ്മള് ബീച്ചില്. ബീച്ചിലാ? വയനാട്ടിലേക്ക് വന്നതല്ലേ? വയനാട്ടിൽ സിദ്ധന്റെ അടുത്ത് പോയ നമ്മളെങ്ങനെ പെണ്ണും ഇവിടെ കടപ്പുറത്തുണ്ടാവണേ? അതാ ഫോട്ടോയിൽ അവര് കണ്ട ഞിക്ക് കിടക്ക് പൊറുതി ഉണ്ടാവില്ല. ഞങ്ങൾ ഓരോ പണിന്റെ വിളിച്ചോണ്ടെന്നിട്ട് കാണിക്കണേ. അതെ, പരിക്കുട്ടി പറയണേ, ഏതെങ്കിലും ഒരു സിദ്ധന്റെ മാതിരി താടിയൊക്കെ നീട്ടി വളർത്തിട്ടുള്ള ഏതെങ്കിലും ഒരാളെ നമ്മള് കണ്ടിട്ട് അയാളുടെ അടുത്ത് നിന്നിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് അത് വേണം അയച്ചു കൊടുക്കാൻ. വേണമെങ്കിൽ അല്ല, അത് അയച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഇത് ഇടങ്ങറോ. എവിടെങ്കിലും തെരയടാ ഒരു സിദ്ധനെ നമുക്ക് ഒരു ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോ പോരെ. സിദ്ധനൊന്നും വേണ്ട, നമ്മള് മൂന്ന് പേരും കൂടി ആ പയ്യനെ വിളിച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കാം. എന്നിട്ട് പോണ വഴി ഏതെങ്കിലും കമ്പ്യൂട്ടർ സെന്ററിൽ കയറി ഫോട്ടോഷോപ്പിൽ ഒരു സിദ്ധനെ പിടിച്ച് നടക്കി നിർത്തിയാ പോരെ. അപ്പോഴും സിദ്ധനെ കിട്ടണ്ടേ? സിദ്ധന എവിടെ? സിദ്ധന്റെ പടം മതിന്ന്. സിദ്ധന്റെ പടം? സിദ്ധന്റെ പടം നമ്മുടെ കൂടെ നിർത്താ, അല്ലെങ്കിൽ നമ്മൾ സിദ്ധനെ തൊഴണ പോലെ. താടിയുള്ള ഒരാള്, താടിയുള്ള ആള്, അത് പുറകിൽ അമ്പലോ കാട എന്തു വേണം, ഗുഹ എന്തു വേണേലും പിടിപ്പിക്കാം. അത് അയാളുടെ ഫോട്ടോ എനിക്ക് ആക്കാൻ പറ്റുമെന്ന്. ഒരു പടം നമ്മ എടുത്താ മതി. ഒന്നിടുന്നേ. അതെ, അവനെ കൊണ്ടൊരു ഫോട്ടോ എടുപ്പിക്കാം. ഓടിയോ ഓടിയോ. അപ്പൊ ഈ സ്വാമി എവിടെ നിക്ക? അതെ, എടാ ഞങ്ങള് മൂന്ന് പേരും കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോ ഒന്ന് എടുത്തു തന്നാ. ഒട്ടേട്ടാ സ്വാമിനെ ഇവിടെ നിർത്താം. ഇച്ചിരി ഗ്യാപ്പിട്, ഗ്യാപ്പിട്, ഗ്യാപ്പിട്. സിദ്ധനെ നിർത്തണ്ടേ? സിദ്ധനെ നിർത്തണം. മെമ്മറി ഫുള്ളാ. എടാ ഇതില് പടം നിറഞ്ഞ ആ ഫോൺ ഒന്ന് കൊടുത്തു. തൊഴുത് നിന്നോ? തൊഴുത് നിന്നു. തൊഴുത്, അവിടെ സിദ്ധനുണ്ട്. ഇതൊന്ന് ലോക്കൊന്ന് വെച്ചു. ഇരിക്കണ ഫോട്ടോ ആണ്. ഇത് നമ്മള് പോണ വഴി റെഡി ആക്കി വിടാം. ഗുഹയിൽ ഇരുന്നാ പോരെ സിദ്ധ? എല്ലാ പരിപാടി ശരിയെന്നാ. അങ്ങനെ ഒരു സ്ഥലം കിട്ടിയത് ഇത് ഈ അന്റെ ഫോട്ടോ അയക്കുന്നതിന് മുമ്പ് ഈ ഫോട്ടോ അയക്കണം കേട്ടോ. പോണ വഴി ക്ലിയർ ആക്കി എടുക്കണത്. ഈ കടലിന്ന് എടുത്ത ഒറ്റ ഫോട്ടോ ആക്കരുത് കേട്ടോ. കുടുംബത്തിൽ